മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശുഭഗ്രഹമായ വ്യാഴം മെയ് 1 മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ്. ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഗുരു ഇടവത്തിൽ വർഷം 2025 മെയ് 14 വരെ നിൽക്കുന്നതായിരിക്കും. ഗുരു ധനം, ഭാഗ്യം, സന്താനം, വിദ്യാഭ്യാസം, ആധ്യാത്മികത, വിവാഹം എന്നിവയുടെയെല്ലാം കാരകനാണ്. ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക, ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി, ചൊവ്വയുടെ നക്ഷത്രമായ മകരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ 3 നക്ഷത്രങ്ങളുടെയും അധിപന്മാർ, അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ്. ഇടവം രാശിയിൽ ഗുരു മെയ് 7 മുതൽ ജൂൺ 6 വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും. അതുപോലെ 2024 ഒക്ടോബർ 9 മുതൽ 2025 ഫെബ്രുവരി 4 വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. വൃശ്ചികം രാശിക്കാരുടെ 2, 5 ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. രാശി മാറുന്നത് 7 ഭാവത്തിലേക്കാണ്. 7 ഭാവം കേന്ദ്രസ്ഥാനമാണ്. ഇവിടെ ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഗുരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആധിപത്യത്തിലുള്ള കാർത്തിക രോഹിണി നക്ഷത്രത്തോടൊപ്പം നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള മകരം നക്ഷത്രത്തിൽ കൂടെയുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ 3 നക്ഷത്രാധിപന്മാരും സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രങ്ങളുമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സുഖവും ശാന്തിയും അനുഭവപ്പെടുന്നതായിരിക്കും. നവദമ്പതികൾക്ക് സന്താനപ്രാപ്തിക്കുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും. ഗുരു നിങ്ങളുടെ 2 ഭാവത്തിൻ്റെയും അധിപനാണ്. 2 ഭാവം ധനസ്ഥാനമാണ്. അതോടൊപ്പം കുടുംബം, വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറുന്നതും കുടുംബാന്തരീക്ഷം ശാന്തിയും സമാധാനമുള്ളതാകുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന അനുകൂല മാറ്റങ്ങൾ ജോലിസ്ഥലത്തും ബിസിനസ് സ്ഥലത്തും മറ്റും വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും. ഗുരു നിങ്ങളുടെ 5 ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും. പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുന്നതാണ്. സന്താനവർഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഇത് അവരുടെ വിദ്യാഭ്യാസം, കരിയർ, ദാമ്പത്യ ജീവിതം, സാമ്പത്തിക സ്ഥിതികൾ, ആരോഗ്യം എന്നിവയൊക്കെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കാം. 5 ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ്. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടി അമൃത് വർഷിക്കും എന്നാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്.
ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയിലെ അവസ്ഥാനമായ 11-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുവാനിടയാക്കും. 11-ാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകും. മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണവും സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി നിങ്ങളുടെ 1-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ലതാക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും വർധനമുണ്ടാക്കുന്നതാണ്. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി നിങ്ങളുടെ 3-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും. അതോടൊപ്പം എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ആത്മധൈര്യവും ഉണ്ടാകുന്നതായിരിക്കും. പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.